എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ രാജമുടിയിലാണ്, പൊതുപ്രവർത്തകനായ നോബിൾ സാറിന്റെ അടുത്താണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇത് അങ്ങ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കൃഷികളുണ്ട്. കുരുമുളക്, കുരുമുളകിന്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് പുന്നത്താനം ജാതി വെച്ചിട്ടുണ്ട്, ഫാബ് വെച്ചിട്ടുണ്ട്, അതുപോലെ തെങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പൊ ജാതി തന്നെ രണ്ടിനുണ്ടല്ലേ, ഫാബും ഉണ്ട്. എനിക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ഇത് ഈ പുന്നത്താന ജാതി എത്ര നാളായി നട്ടിട്ട്? ഇതിപ്പോ 6 വർഷമായി. 6 വർഷമായി. ബഡ് തൈ കൊണ്ടുവന്ന് വെച്ചാൽ, ബഡ് തൈ തന്നെ പണിക്കൻകുടിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊമ്പടിഞ്ഞാലി. കൊമ്പടിഞ്ഞാലി. അപ്പൊ പുന്നത്താനം ജാതി 6 വർഷം മുമ്പേ നട്ടു. മറ്റു ജാതികളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ നട്ടതാണോ? ആ മറ്റു ജാതികൾ ആ കാലഘട്ടത്തിൽ നട്ടതുണ്ട്. ഈ കൃഷിയിടത്തില്? ആ കൃഷിയിടത്തില്. ഇത് പുന്നത്താനമാ? ആ ഇത് പുന്നത്താനം. എനിക്കിവിടെ ഒരു 75 മരം പുന്നത്താനത്തിന്റെ തന്നെ ഉണ്ട്. ചെറിയ കായ്കള് രണ്ട് എപ്പോഴും കായ്ക്കും. ഇതിപ്പോ അടുത്ത പൂവിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തളുക്കാൻ തുടങ്ങും. തളുത്ത് കഴിയുമ്പോ അടുത്ത പൂവ് വരും. അപ്പൊ എല്ലാ സീസണിലും നമുക്ക് കാ കിട്ടും. ഇതിന്റെയൊക്കെ കുറെ കായ് ഇപ്പൊ പറിച്ചതാ കേട്ടോ. പറിച്ചുകൊണ്ടാണ് വിളവെടുപ്പ് ആരംഭിച്ചു. നനച്ചു കൊടുക്കുന്നുണ്ട്. വിളവെടുപ്പും നമുക്ക് സമയത്തെടുക്കാൻ പറ്റുന്നുണ്ട്. സാർ, ഇവിടെ ചുറ്റിലുമൊക്കെ ഗ്രീൻ നെറ്റ്, അതോടൊപ്പം തന്നെ ഓലയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടുണ്ട്. ഈ വർഷത്തെ വേനൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വലിയ മുതിർന്ന കാർണവന്മാർ പോലും ഇങ്ങനത്തെ ഒരു വേനൽ കണ്ടിട്ടില്ല. അതിലും വലിയൊരു വേനലായിരുന്നു. അപ്പൊ അതിനെ ആ സൈഡിൽ നിന്നുള്ള വെയിൽ, പടിഞ്ഞാറ സൈഡിൽ നിന്നുള്ള വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ നെറ്റും അതുപോലെ ഓലയും കൊടുത്തതാണ്. പുന്നത്താനം ജാതിക്കിടയിൽ മറ്റൊരെണ്ണം, ഇതിന്റെ പേരെന്താ? ഇത് ഫാബാണ്. ഫാബിന്റെ ഞാനൊരു 10 തൈ കൊണ്ടുവന്ന് വെച്ചാല് ഒരു തൈയാണ് ഇത്രയും മെച്ചപ്പെട്ട് വന്നത്. എല്ലാത്തിലും ഒന്നും രണ്ടും കായ എല്ലാത്തിലും ഉണ്ടായി. പക്ഷെ ഈ ഒരെണ്ണം ഇപ്പൊ 4 വർഷം 4ാമത്തെ വർഷത്തിലേക്ക് കയറിയിരിക്കുന്നതാണ്. പക്ഷെ ഇതില് ഈ ഒരെണ്ണത്തെ മാത്രം ഇത്രയും കായ, ഒരു 20-22 കായ ഉണ്ട്. ഇതെവിടുന്ന് കിട്ടിയിട്ട് തയ്യ? ഇത് ഞാനിവിടെ ആ ഇടുക്കി ജില്ലയിലെ ആനവരട്ടിയിലെ ഫാബ് എന്ന് പറയുന്ന നേഴ്സറിയിലാണ്. ഫാബ് നേഴ്സറിയിലെ ഫാബാണിത്. ഫാബാണ്. ഫാബിന്റെ അർത്ഥം പുള്ളിയോട് ഞാൻ ചോദിച്ച, പുള്ളി പറഞ്ഞ ആരോഗ്യമുള്ള ചെടി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അന്ന് ഞാൻ ഓർത്ത് ഇത് ഒരു ബിസിനസ് ബൂസ്റ്റിംഗിന് പറഞ്ഞാണേലും ഫാബിന്റെ 10 തൈ എനിക്ക് തന്നു. ആ 10 തൈ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഒരു തൈയാണ് ഇപ്പം ഇതിനകത്ത് ഒരു 22-24 കായ കാണത്തേല്. രണ്ടു മൂന്നാലെണ്ണൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഒരു 10-24 കായുണ്ട്. ഇതിന്റെ നല്ല വളർച്ചയും ആരോഗ്യമുള്ള ചെടിയാണ്. മഴത്തുള്ളി പോലെയാണ് ഇതിന്റെ ഷേപ്പ്. ഗൗരുള്ളി പോലെ തന്നെയാണ് ഇതിന്റെ നിപ്പ്. ഇത് 80 കായ്ക്ക് ഒരെണ്ണം കിട്ടും, 1 കിലോ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോ ജാതി കൃഷിയിടത്തില്, ജാതി കൃഷി എന്ന് പറയുന്നത് അങ്ങ് കുരുമുളക് കൃഷിയിടത്തിൽ ജാതി നട്ടിരിക്കുന്നു, കുറനാൾ കഴിയുമ്പോൾ ജാതി കൃഷിയിടമായി മാറും. മാറും. കാരണം കുരുമുളക് ഒരു 8, 10, 11, 12 വർഷം കഴിയുമ്പോൾ കുരുമുളക് കുറേച്ചെ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ദീർഘകാല വിളയായ ജാതിയും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനമാണ്. എത്ര അകലത്തിലാണ് നട്ടിട്ടുള്ളത്? ഞാനതെല്ലാം ഒരു 30 അടി 28 അടി 30 അടി അകലത്തിലാണ്. പക്ഷെ ഇത് അത്രയും നടേണ്ട കാര്യമില്ല. കാരണം ഇതവർ പറഞ്ഞ 18 അടിയാണ് ഏറ്റവും വലിയ ഇതിന്റെ ഏറും. ഇതിനകത്ത് നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയാണിത്. പക്ഷെ ഇത് അത്ര അങ്ങോട്ട് വളർച്ച വരുന്നില്ല. അപ്പൊ പുന്നത്താനം ജാതിക്ക് നമുക്ക് അകലം കുറച്ചാലും കുഴപ്പമില്ല അല്ലേ? അത് അവര് തന്നെ പറയുന്നുണ്ട്. ഇതിന് വളപ്രയോഗം എന്താ ചെയ്യുന്നത്? ഇതിന് വളപ്രയോഗം നമ്മള് ഇപ്പൊ നമ്മള് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി ഇടും. അതാണ് ഇടുന്നത്. രണ്ടാം പ്രാവശ്യം നമ്മൾ എല്ലുപൊടി കൊടുക്കും. വേറെ ഒത്തിരി വളപ്രയോഗത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ ചവറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചവറ് വെട്ടിയിടും. ചവറ് വെട്ടിയിടുന്നുണ്ട്. എന്തായാലും കാർഷിക രംഗത്ത് സമ്മിശ്ര കൃഷി അവലംബിക്കുകയും ജാതി കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നോബിൾ സാറിന്റെ കൃഷിയുടെ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.